പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സെപ്റ്റംബർ 12, 13 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ സെപ്റ്റംബർ 12 ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച സാധാരണ ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനാണ്. ദിവസേന കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 2021 അതുപോലെ തന്നെ 20 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ എം സി ക്യു മോഡലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണുക. ഡെയിലി രാവിലെ 9 മണിക്കാണ് ആ ഒരു റിവിഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 ആണ് ഇന്ന് പോസ്റ്റ് ചെയ്തത്. 25 ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ഘട്ടത്തിൽ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടാം. അപ്പോൾ നിലവിൽ 25 ചോദ്യങ്ങളാണ് ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണുക. ഡെയിലി രാവിലെ 9 മണി മുതൽ 9:30 എന്നുള്ള ടൈം ഗ്യാപ്പിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിന് മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ നോക്കാം. ലോകത്തിലെ ആദ്യ ഗ്രീൻ മസ്ജിദ് തുറന്നു പ്രവർത്തിച്ച സ്ഥലമാണ് ദുബായ്. അടുത്തിടെ ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ഏത് രാജ്യത്തെ നഗരമാണ് മാധ്യമ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഗൗരി ലങ്കേഷിൻ്റെ ചരമദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 ഗൗരി ലങ്കേഷ് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? കാനഡയാണ്. അപ്പോൾ കാനഡയിലെ ഒരു നഗരമാണ് തീരുമാനിച്ചത്. 2021 സെപ്റ്റംബർ മാസം ഏഷ്യൻ സ്ക്വാഷ് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യക്കാരനാണ് സൈറസ് പോഞ്ച. ഇന്ത്യയിലെ ആദ്യമായി ഏത് സംസ്ഥാന പോലീസ് സേനയാണ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആരംഭിക്കാൻ പോകുന്നത്? ഇപ്പോൾ കേരള പോലീസാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആരംഭിക്കാൻ പോകുന്നത്. 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിലാദ്യ ചോദ്യം ഇതാണ്, ഏത് സമൂഹം ആദ്യവുമായി ചേർന്നാണ് റേബാൻ കമ്പനി 2021 വർഷം റേബാൻ സ്റ്റോറീസ് എന്ന പേരിൽ സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കിയത്? ഉത്തരം ഫേസ്ബുക്ക് ആണ്. അപ്പോൾ ഫേസ്ബുക്കുമായിട്ട് ചേർന്നിട്ടാണ് റേബാൻ എന്ന് പറയുന്ന ഒരു കമ്പനി, ഗ്ലാസ് ഐ വിയർ ഒക്കെ നിയമിക്കുന്ന ഒരു കമ്പനിയാണ് റേബാൻ. അപ്പോൾ അവരും ഫേസ്ബുക്കും കൂടി ചേർന്നിട്ടാണ് റേബാൻ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കിയത്. ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിന് സാധാരണ പോലുള്ള ക്യാമറ സംവിധാനമുണ്ട്. അപ്പോൾ ആ 2 ക്യാമറകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴി സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മറ്റ് പല ഫീച്ചേഴ്സും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്തുകൊണ്ടു, റേബാൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഗ്ലാസ് ഫേസ്ബുക്കും റേബാനും കൂടി ചേർന്നിട്ടാണ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, സുബ്രഹ്മണ്യ ഭാരതിയുടെ എത്രാമത്തെ ചരമ വാർഷികമാണ് 2021 വർഷം ആചരിച്ചത്? ഇപ്പോൾ സുബ്രഹ്മണ്യ ഭാരതിയുടെ ചരമ വാർഷികം ആചരിച്ചു 2021. 100-ാമത് ചരമ വാർഷികമാണ് ആചരിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട് കൂടി ഇതിൻ്റെ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സുബ്രഹ്മണ്യ ഭാരതി, അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അതുപോലെ തന്നെ തമിഴ് കവിയൊക്കെയാണ്. അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതിയുടെ പേരിൽ ഒരു സുബ്രഹ്മണ്യ ഭാരതി ചെയർ ഈ അടുത്താണ്, അതായത് 2021 സെപ്റ്റംബർ മാസമാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു സുബ്രഹ്മണ്യ ഭാരതി ചെയർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി ചെയർ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ബനാറസ് ഹിന്ദു സർവകലാശാല, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ പേരിൽ ഒരു പുതിയ ചെയർ സ്ഥാപിതമായിട്ടുള്ളത്. അതാണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ബനാറസ് ഹിന്ദു സർവകലാശാല. അപ്പോൾ അവിടെയാണ് ഈയൊരു ചെയർ സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. സുബ്രഹ്മണ്യ ആരുടെ പേരിലാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ 2021 പുതിയ ഒരു ചെയർ സ്ഥാപിക്കാൻ പോകുന്നത്? അപ്പോൾ തമിഴ് പഠനത്തിനായിട്ടൊക്കെയാണ് ആ ഒരു ചെയർ സ്ഥാപിക്കാൻ പോകുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അത് ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ്, സുബ്രഹ്മണ്യ ഭാരതിയുടെ 100-ാം ചരമ വാർഷികവും ഈ ഒരു കാര്യവും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി ജനിച്ചത് 1882 ഡിസംബർ 17 ഓർത്ത് നോക്കുക. ജനന സ്ഥലം തിരുനെൽവേലിക്കടുത്തുള്ള എട്ടിയാപുരം എന്ന സ്ഥലമാണ്. ഓർത്ത് നോക്കുക, എട്ടിയാപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്, തിരുനെൽവേലിയിലാണ് ജനിച്ചത്.
അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും തമിഴ് കവിയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെയാണ് അദ്ദേഹം രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എഡിറ്ററായിട്ടുള്ളൊരു പത്രം മദ്രാസിലുണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ പേരാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് സുബ്രഹ്മണ്യ ഭാരതി എന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹം അന്തരിച്ചത് 1921 സെപ്റ്റംബർ 11. അപ്പോൾ സെപ്റ്റംബർ 11 സുബ്രഹ്മണ്യ ഭാരതിയുടെ 100 ചരമവാർഷികമായിട്ട് ആചരിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം 39-ാമത് വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ മരിക്കാൻ ഇടയായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ലാവണ്യ എന്ന് പറഞ്ഞ ഒരു ആനയുടെ ചവിട്ടേറ്റാണ് അദ്ദേഹം ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ലാവണ്യ എന്ന ഒരു ആനയുടെ ചവിട്ടേറ്റിനാണ് അദ്ദേഹം ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, സുബ്രഹ്മണ്യ ഭാരതി ചെയർ സ്ഥാപിക്കാൻ പോകുന്ന സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അത് ആണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ട്. മറ്റൊന്ന് 100-ാം ചരമവാർഷികം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 സെപ്റ്റംബർ 1 രാജിവെച്ച ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് വിജയ് റുബാണി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പേര് മാത്രം ഓർത്ത് നോക്കുക. വിജയ് റുബാണി ഗുജറാത്തിന്റെ മുൻ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം 2021 സെപ്റ്റംബർ 1 രാജിവെച്ചു. ഇനി പറയാനുള്ളത് പുതിയ മുഖ്യമന്ത്രിയാണ്. 2021 സെപ്റ്റംബർ 1 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. ഓർത്ത് നോക്കുക, ഗുജറാത്തിന്റെ പുതിയ ചീഫ് മിനിസ്റ്ററാണ് ഭൂപേന്ദ്ര പട്ടേൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ഒന്ന് ഓർത്ത് നോക്കണം. വിജയ് റുബാണി മുൻ മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. നിങ്ങൾ PSC ഒരു ട്രെൻഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ PSC ചീഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഭാഗം കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 10th prelims നിങ്ങൾ അതുപോലൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് മധ്യപ്രദേശിലാണ് ഒരു മുഖ്യമന്ത്രി മാറി മറ്റൊരു വ്യക്തി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഗുജറാത്തിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്ററാണ് ഭൂപേന്ദ്ര പട്ടേൽ. അപ്പോൾ നമുക്ക് ഗുജറാത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ടുകൾ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ അത് ഇതാണ് ഭൂപേന്ദ്ര പട്ടേൽ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ കുറച്ച് ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ, മുഖ്യമന്ത്രി അപ്ഡേറ്റ് ഞാൻ ചെയ്തു. ഇതിൽ ഭൂപേന്ദ്ര പട്ടേലാണ് മുഖ്യമന്ത്രി. ഗവർണർ ആചാര്യ ദേവ്രത് ആണ് ഗുജറാത്തിൻ്റെ നിലവിലെ ഗവർണർ. തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കറണ്ട് അഫയേഴ്സ് ഫാക്ടിലേക്ക് പോകാം. അപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് വരാൻ പോകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് ഓർത്ത് നോക്കുക. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക്. അടുത്തത്, 2021 ജനുവരി 1 അന്തരിച്ച മാധവ് സിംഗ് സോളങ്കി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കണം. നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ആദ്യ ലിഥിയം റിഫൈനറി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ലിഥിയം റിഫൈനറി, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന പേര്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ഒരു ഫലത്തിൻ്റെ പേര് കമലം എന്നാക്കി മാറ്റിയിട്ട് ആ ഒരു സമയത്ത് ഗുജറാത്ത് ട്രെൻഡ് ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് നോക്കുക, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് കമലം ആക്കി മാറ്റാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും ശേഷം മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ്. ഇതും കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ്. ഗുജറാത്താണ് 3-ാമതായിട്ട് മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. ഇനി പറയാനുള്ളത്, ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി കോംപ്ലക്സ് നിർമ്മിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണെന്ന് ഓർത്ത് വെക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ്, 2021 ഓഗസ്റ്റ് 1 ഇന്ത്യയിൽ നിന്ന് 4 പ്രദേശങ്ങളെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ 2 ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിന്നാണ്. ആ രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് വാദ്വാന വെറ്റ്ലാൻഡ്, മറ്റൊന്ന് തോൾ ലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓർത്ത് നോക്കുക, തോൾ ലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും വാദ്വാന വെറ്റ്ലാൻഡും. ഈ 2 പുതുതായിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് പോൾ ആന്റണി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KSIDC
പുതിയ ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് പോൾ ആന്റണി. അപ്പോൾ അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആണെന്ന് ഓർത്തു നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പറയാനുള്ളത്, ഇപ്പൊ കെ എസ് ഐ ഡി സിയുടെ 60th വാർഷികമാണ് 2021 ആചരിച്ചത്. അതാണ് നമ്മൾ കഴിഞ്ഞ മുൻപ് ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഓർത്തു നോക്കുക, കെ എസ് ഐ ഡി സി കേരളത്തിലെ ഏത് സ്ഥാപനത്തിന്റെ 60th വാർഷികമാണ് 2021 ആചരിച്ചത് എന്ന് ചോദിച്ചാൽ കെ എസ് ഐ ഡി സിയുടെ 60th വാർഷികമാണ്. നിലവിൽ കെ എസ് ഐ ഡി സിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് എം ജി രാജമാണിക്യം. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോൾ ആന്റണി ചെയർമാനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ഇന്ത്യൻ വംശജയായിട്ടുള്ള സുവെല്ല ബ്രെവർമാൻ ഏത് രാജ്യത്തെ മന്ത്രിയാണ്? ഉത്തരം ബ്രിട്ടനാണ്. അപ്പോൾ ഇതൊരു വാർത്ത കൊടുക്കാനുള്ള കാരണം ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ സുവെല്ല ബ്രെവർമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യൻ വംശജയായിട്ടുള്ള ബ്രിട്ടനിലെ മന്ത്രിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തു നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് കാരണം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ തൻ്റെ പ്രസവ അവധി കഴിഞ്ഞിട്ട് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്നു, അങ്ങനെയാണത് വാർത്തയിൽ വന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ബ്രിട്ടനിൽ മന്ത്രിമാർക്കുള്ള പ്രസവ അവധി ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് സുവെല്ല ബ്രെവർമാൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ വംശജയായിട്ടുള്ള വ്യക്തി. അതാണ് ഇതിൽ ഒരു ഫാക്റ്റ് ആയിട്ട് പറയാനുള്ളത്. ബ്രിട്ടനിൽ ഈ അടുത്താണ് മന്ത്രിമാർക്ക് പ്രസവ അവധി കൊണ്ടുവന്നത്. അങ്ങനെ അത് ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് സുവെല്ല ബ്രെവർമാൻ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇതിൽ ഓർത്തു നോക്കുക. ബ്രിട്ടന്റെ ഇന്ത്യൻ വംശജയായിട്ടുള്ള മന്ത്രിയാണ് സുവെല്ല ബ്രെവർമാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ പഠിക്കണം. ഗ്രാൻഡ് സ്ലാമുകളെ കുറിച്ചാണ്. അപ്പോൾ ഗ്രാൻഡ് സ്ലാമുകളിൽ അവസാനത്തെ ഈ വർഷത്തെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാമാണ് US Open. 2021 US Open വനിതാ സിംഗിൾസ് കിരീട ജേതാവാരാണ്? ഉത്തരം എമ റെഡുക്കാനോ ആണ്. അപ്പോൾ എമ റെഡുക്കാനോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 2021 US Open വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 4 ഗ്രാൻഡ് സ്ലാമുകളുണ്ട്. അപ്പോൾ അതിൽ 4 ഗ്രാൻഡ് സ്ലാമുകളിലെയും പുരുഷ വനിതാ സിംഗിൾസ് വിജയികളെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. PSC തന്നെ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. 4 ഗ്രാൻഡ് സ്ലാമുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള US Open ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ തന്നെ വിംബിൾഡൺ. ഇതാണ് 4 ഗ്രാൻഡ് സ്ലാമുകൾ. ഈ 4 ഗ്രാൻഡ് സ്ലാമുകളിലും പുരുഷ വനിതാ സിംഗിൾസ് വിജയികളെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എമ റാഡുക്കാനോ ആണ് പുതിയ US Openന്റെ വനിതാ സിംഗിൾസ് വിജയി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ബ്രിട്ടീഷ് താരമാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ കാനഡയുടെ ലെയ്ല ഫെർണാണ്ടസിനെ തോൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ എമ റാഡുക്കാനോ വിജയിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. കാനഡയുടെ ലെയ്ല ഫെർണാണ്ടസ്, ഈ രണ്ട് താരങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാളും കൗമാര താരങ്ങളാണ്. ഇപ്പോൾ വിംബിൾഡന്റെ ചരിത്രത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കൗമാര ഫൈനല് വരുന്നത്. ആ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിലവിൽ ഈ വ്യക്തികൾ എമ റാഡുക്കാനോ 150th റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റ് എതിരാളിയായിട്ടുള്ള ലെയ്ലയുടെ റാങ്ക് എന്ന് പറയുന്നത് 73rd. ഇപ്പോൾ ആ ഒരു റാങ്ക് വളരെ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കാര്യമൊന്നും അത്രയൊന്നും പഠിക്കേണ്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കാം. ഇനി പറയാനുള്ള കാര്യം ബ്രിട്ടീഷ് താരമാണെന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, റഷ്യയുടെ മരിയ ഷറപ്പോവയുടെ ശേഷം ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു താരം ഇവിടെ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്നത്. ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. റഷ്യയുടെ മരിയ ഷറപ്പോവയ്ക്ക് ശേഷം ഗ്രാൻഡ് സ്ലാമിൽ ഒരു കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 18 വയസ്സാണ് ഇപ്പോൾ എമ റാഡുക്കാനൊക്കെ ഉള്ളത്. ആ ഒരു കാര്യമൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ആ അതിന് മുൻപായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു ഫാക്ട് ഞാൻ ഇവിടെ എക്സ്ട്രാ ഒന്ന് ചേർക്കാം. ഞാനതിൽ നോട്ട്സ് തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിയ ഷറപ്പോവ 2004 വിംബിൾഡണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടുന്നത്. അന്ന് മരിയ ഷറപ്പോവയ്ക്ക് വയസ്സ് 17 വയസ്സാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പ്രായം കുറഞ്ഞ ഒരു താരം US Openൽ ഇപ്പോൾ കിരീടം നേടിയിട്ടുള്ളത്. എമ റാഡുക്കാനോ 18 വയസ്സാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനി പറയാനുള്ളത്, ഇപ്പോൾ 44 വർഷത്തിന് ശേഷമാണ് ഒരു ബ്രിട്ടീഷ് താരം
വനിതാ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാമിൽ കിരീടം നേടുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഞാനിപ്പോൾ എം ആർ റാഡുക്കാനോ ബ്രിട്ടീഷ് താരമാണെന്ന് പറഞ്ഞു. അപ്പോൾ 44 വർഷത്തിന് ശേഷമാണ് ഒരു ബ്രിട്ടീഷ് താരം വനിതാ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്നത്. ഇതിനു മുൻപ് 1977 വിംബിൾഡൺ കിരീടം നേടിയിട്ടുള്ള വിർജീനിയ വേഡ്, ഇപ്പോൾ വിർജീനിയ വേഡ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് താരമാണ് ഇതിനു മുൻപ് ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത്. അന്ന് വിംബിൾഡൺ ഓപ്പൺ കിരീടമാണ് നേടിയത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കാം. ഇനി മറ്റ് അടുത്ത ഫാക്റ്റാണ്, 22 വർഷത്തിന് ശേഷമാണ് ഉള്ള ഒരു ആദ്യ കൗമാര ഫൈനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് താരങ്ങളും വയസ്സ് കുറഞ്ഞ താരങ്ങളാണ്, കൗമാര താരങ്ങളാണ്. 22 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഗ്രാൻഡ് സ്ലാമിൻ്റെ ഫൈനലിൽ രണ്ട് കൗമാര താരങ്ങൾ മത്സരിക്കുന്നത്. ഇതിനു മുൻപ് സെറീന വില്യംസ്, അതുപോലെ തന്നെ കാരി മാർട്ടീന ഹിംഗിസ്, പിന്നെ കാരി മാർട്ടീനയും അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ, 17, 18 രണ്ട് വയസ്സുള്ള വ്യക്തികളാണ് ഇതിനു മുൻപ് 1999 US Open ഫൈനലിൽ മത്സരിച്ചത്. അപ്പോൾ ആ ഒരു അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കൗമാര താരങ്ങൾ ഫൈനലിൽ മത്സരിച്ചത്. ആ ഒരു പ്രത്യേകതയാണ്, ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, എക്സ്ട്രാ ഫാക്റ്റ് കൂടി ഞാനൊന്ന് ഇതിൽ ചേർക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എം ആർ റാഡുക്കാനെ കുറിച്ചുള്ളത്, 2014 സെറീന വില്യംസിന് ശേഷം ആണ് ഒരു താരം ഒരു സെറ്റ് പോലും നഷ്ടപ്പെടാതെ കിരീടം നേടുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ സെറീന വില്യംസാണ് ഇതിനു മുൻപ് ഒരു സെറ്റ് പോലും നഷ്ടപ്പെടാതെ കിരീടം നേടിയിട്ടുള്ളത്. ആ ഒരു റെക്കോർഡ് ഇപ്പോൾ എം ആർ റാഡുക്കാനോ നേടിയിരിക്കുകയാണ്. ഇനി പറയാനുള്ളത്, ഈ ഒരു US Open സമ്മാനത്തുക എന്ന് പറയുന്നത് $25,00,000. $25,00,000 എന്ന് പറയുമ്പോൾ ഏകദേശം 18 കോടിയോളം ഇന്ത്യൻ രൂപയായിട്ട് വരും. അതാണ് US Open സമ്മാനത്തുക. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇനി നമുക്ക് പുരുഷ വിജയെക്കുറിച്ച് നോക്കാം. 2021 US Open പുരുഷ സിംഗിൾസ് കിരീട ജേതാവാണ് ഡാനിൽ മെദ്വദേവ്. ഓർത്ത് നോക്കുക, ഡാനിൽ മെദ്വദേവ് ആണ് US Open പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഡാനിൽ മെദ്വദേവ് റഷ്യൻ താരമാണ് എന്ന് ഓർത്ത് നോക്കുക. ഫൈനലിൽ തോൽപ്പിച്ചത് നൊവാക് ജോക്കോവിക് ആണ്. ലോക ഒന്നാം നമ്പർ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിക്കിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. മറ്റൊരു പ്രത്യേകത, ഡാനിൽ മെദ്വദേവിൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇപ്പോൾ നേടിയിട്ടുള്ള US Open കിരീടം. ആ ഒരു പ്രത്യേകതയാണ് അതിന് ശേഷമുള്ളത്. അപ്പോൾ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, 2005 ശേഷം ഗ്രാൻഡ് സ്ലാം നേടുന്ന ആദ്യ റഷ്യൻ താരം എന്ന ഒരു നേട്ടവും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 2005 ശേഷം ആദ്യമായിട്ടാണ് ഒരു റഷ്യക്കാരനായിട്ടുള്ള താരം ഗ്രാൻഡ് സ്ലാം നേടുന്നത്. അപ്പോൾ പറയാനുള്ള മറ്റൊരു ഫാക്ട്, അത് നൊവാക് ജോക്കോവിക്കിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് റെക്കോർഡുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാൻഡ് സ്ലാമിൽ മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതിൽ ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് നോക്കാം എന്നാണ്. അപ്പോൾ 2021 ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം തോൽവിയാണ് നൊവാക് ജോക്കോവിക്കിൻ്റെത്. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ ഗ്രാൻഡ് സ്ലാം മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കലണ്ടർ സ്ലാം എന്ന ഒരു നേട്ടം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ആ ഒരു നേട്ടവും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും പോയി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 3 ഗ്രാൻഡ് സ്ലാമുകൾ അദ്ദേഹത്തിന് കിട്ടി. US Open കൂടി കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 4 കലണ്ടർ വർഷം, 2021 കലണ്ടർ വർഷത്തിലെ 4 ഗ്രാൻഡ് സ്ലാമുകൾ കിട്ടിക്കഴിഞ്ഞാൽ കലണ്ടർ സ്ലാം എന്നൊരു നേട്ടം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അത് നൊവാക് ജോക്കോവിക്കിന് നഷ്ടമായി. അപ്പോൾ മറ്റൊരു റെക്കോർഡ് എന്ന് വെച്ചാൽ, കരിയറിൽ 20 ഗ്രാൻഡ് സ്ലാമുകൾ ആണ് ഇപ്പോൾ 3 താരങ്ങൾക്കുള്ളത്. ഒന്ന് റോജർ ഫെഡററാണ്, മറ്റൊന്ന് റാഫേൽ നദാലാണ്, അതുപോലെ തന്നെ നൊവാക് ജോക്കോവിക്ക്. അപ്പോൾ US Open ജയിച്ചിരുന്നെങ്കിൽ കരിയറിലെ 21 ഗ്രാൻഡ് സ്ലാമുകൾ നേടുന്ന താരം എന്ന ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാക്കായിരുന്നു. ആ ഒരു റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും പിന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത്, കലണ്ടർ സ്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വർഷത്തെ 4 ഗ്രാൻഡ് സ്ലാമുകൾ ജയിക്കുന്ന താരങ്ങൾക്ക് കിട്ടുന്നൊരു പ്രത്യേകതയാണ് കലണ്ടർ സ്ലാം എന്ന ഒരു കാര്യം. അപ്പോൾ ഇത് വരെ നേടിയിട്ടുള്ള രണ്ട് താരങ്ങൾ, ഒന്ന് ഡോൺ ബഡ്ജ് ആണ്. അപ്പോൾ ഡോൺ ബഡ്ജ് എന്ന് പറഞ്ഞ ഒരു താരത്തിന് അത് ലഭിച്ചിട്ടുണ്ട് 1938. പിന്നീട് അതിന് ശേഷം ലഭിച്ചൊരു വ്യക്തിയാണ് റോഡ് ലെവറാണ്. റോഡ് ലെവർ എന്ന് പറഞ്ഞ ഒരു താരം 1969. അപ്പോൾ ഈ ഒരു വ്യക്തികൾക്ക് ശേഷം ഈ ഒരു നേട്ടം കൈവരിക്കേണ്ട ഒരാളായിരുന്നു, പക്ഷേ അദ്ദേഹം ഫൈനലിൽ തോറ്റുപോയി. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ കലണ്ടർ സ്ലാം എന്നുള്ള ഒരു പദം
അത് ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. കലണ്ടർ സ്ലാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു വർഷത്തെ നാല് ഗ്രാൻഡ് സ്ലാമുകൾ ജയിച്ചാലാണ് കലണ്ടർ സ്ലാം എന്ന ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോൾഡൻ സ്ലാം. ഗോൾഡൻ സ്ലാം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാൻഡ് സ്ലാമുകളും ആ വർഷത്തെ ഒളിമ്പിക് മെഡൽ കൂടി നേടിയാലാണ് ഗോൾഡൻ സ്ലാം എന്ന ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുക. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. അത് മറ്റൊരു പ്രധാനപ്പെട്ട ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ഗ്രാൻഡ് സ്ലാമുകളെ കുറിച്ചുള്ള ഒരു റിവിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ ജയിച്ച ഗ്രാൻഡ് സ്ലാമുകൾ വിജയികൾ, ആദ്യമായിട്ട് നമുക്ക് വനിതകളെ നോക്കാം. അപ്പോൾ വനിതകളുടെ ഈ വർഷത്തെ ഗ്രാൻഡ് സ്ലാമുകൾ, ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ ഓപ്പണാണ്, നവോമി ഒസാക്കയാണ് അതിൻ്റെ വിജയിയായുള്ളത്, സിംഗിൾസ് കിരീടം. ഫ്രഞ്ച് ഓപ്പൺ വിജയിച്ചത് ബാർബോറ ക്രജിക്കോവയാണ്. വിംബിൾഡൺ വിജയിച്ചത് ആഷ്ലി ബാർട്ടിയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് യു എസ് ഓപ്പൺ വിജയിച്ചത് എമ റാഡുക്കാനോ ആണ്. ഇപ്പോൾ നാല് വ്യത്യസ്ത താരങ്ങളാണ് വ്യത്യസ്ത ഗ്രാൻഡ് സ്ലാമുകൾ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേരുകൾ, നാല് ഗ്രാൻഡ് സ്ലാമുകളുടെ താരങ്ങളെ പേര് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുരുഷ താരങ്ങളെ ഇതുപോലെ തന്നെ നോക്കാം. അപ്പോൾ പുരുഷ താരങ്ങളെ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ കഴിഞ്ഞ മൂന്ന് ഗ്രാൻഡ് സ്ലാമുകൾ, ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, ഇതിൽ മൂന്ന് വിജയിച്ച താരം നൊവാക് ജോക്കോവിക് ആണ്. അപ്പോൾ അത് പഠിക്കാൻ വലിയ പ്രശ്നമില്ല. യു എസ് ഓപ്പണിൽ വിജയിച്ചത് ഡാനിയൽ മെദ്വദേവ് ആണെന്ന് ഓർത്തു നോക്കുക. അപ്പോൾ പുരുഷന്മാരോട് പഠിക്കാൻ വലിയ വിഷമമില്ല. അപ്പോൾ ഇതും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. 2021 പുരുഷന്മാരുടെയും വനിതകളുടെയും ഗ്രാൻഡ് സ്ലാമുകൾ കിട്ടിയ വ്യക്തികൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. 78th വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ലയൺ സ്വന്തമാക്കിയ ചിത്രം ഏതാണ്? അപ്പോൾ ഗോൾഡൻ ലയൺ എന്ന പുരസ്കാരം ഏത് ചലച്ചിത്ര മേളയിലാണ് നൽകുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതുപോലൊരു ചോദ്യം മുൻപ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെനീസ് അന്താരാഷ്ട്ര മേളയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഗോൾഡൻ ലയൺ പുരസ്കാരം. അപ്പോൾ ഇപ്രാവശ്യത്തെ മികച്ച ചിത്രത്തിലുള്ള ഗോൾഡൻ ലയൺ പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ഹാപ്പനിങ്. ഓർത്തു നോക്കുക, ഹാപ്പനിങ് എന്ന ചിത്രത്തിനാണ് ഈ വർഷം ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഫിലിം അവാർഡ്സ് എന്ന് പറഞ്ഞ കാര്യം ഓൾറെഡി കുറച്ച് വീഡിയോ കുറച്ച് സ്ലൈഡുകൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെനീസ് ഫിലിം ഫെസ്റ്റിവൽ കൂടി അതിൻ്റെ കൂടി ചേർത്തുകൊണ്ട് പ്രത്യേക ഒരു വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്തിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഒരു പ്ലാനിങ് ഉള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഹാപ്പനിങ് എന്ന ചിത്രത്തിനാണ് ഗോൾഡൻ ലയൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡൻ ലയൺ പുരസ്കാരം ലഭിച്ച ഈ ഹാപ്പനിങ് ചിത്രത്തിൻ്റെ സംവിധായികയാണ് ഓഡ്രേ ദിവാൺ. ഇപ്പോൾ ഓഡ്രേ ദിവാൺ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഹാപ്പനിങ്ങിൻ്റെ സംവിധായികയാണ്. ഈയൊരു ചിത്രം വളരെ പ്രസക്തിയുള്ള ഒരു ചിത്രമാണ്. ഇപ്പോൾ 1960 ഫ്രാൻസിൽ നടന്നിട്ടുള്ള അനധികൃത ഗർഭ ചിത്രങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ഓർത്തുകൊണ്ടത്, വെനീസ് ചലച്ചിത്ര മേളയിൽ പുരസ്കാരം ലഭിക്കുന്ന 6th വനിതാ സംവിധായികയാണ്. ആ ഒരു കാര്യം ഓർത്തു നോക്കുക, 6th വനിതാ സംവിധായികയാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഇതിനു മുൻപ് അവാർഡ് ലഭിച്ചിട്ടുള്ളതിൽ പ്രശസ്തയായിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ക്ലോയി ഷാവോ. അപ്പോൾ എന്നാൽ ക്ലോയി ഷാവോനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നൊമാഡ് ലാൻഡ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സംവിധായികയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ വർഷത്തെ അവാർഡ് പാനലിലെ ജൂറി അംഗമായിരുന്ന വ്യക്തി കൂടിയാണ് ക്ലോയി ഷാവോ. ആ ഒരു വ്യക്തിയാണ് കുറച്ച് പ്രശസ്തയായിട്ടുള്ള മുൻപ് അവാർഡ് ലഭിച്ച ഒരു ഡയറക്ടർ. ആ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. 78th വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മികച്ച സംവിധാനത്തിനുള്ള സിൽവർ ലയൺ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജെയിൻ ക്യാമ്പിയോൺ. അപ്പോൾ ജെയിൻ ക്യാമ്പിയോണിനാണ് മികച്ച സംവിധാനത്തിനുള്ള സിൽവർ ലയൺ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കുക. ജെയിൻ ക്യാമ്പിയോൺ ന്യൂസിലൻഡ് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് ദ ഡോഗ് എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ദ ഹാൻഡ് ഓഫ് ഗോഡ്.
ദ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചിത്രം. അത് ഗ്രാൻഡ് ജൂറി പ്രൈസ് ഇപ്രാവശ്യം ലഭിച്ച ചിത്രമാണ്. പാബ്ലോ സൊറന്റീനോ എന്ന് പറയുന്ന വ്യക്തിയുടെ ചിത്രമാണ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇപ്പോൾ മെയിനായിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യം, വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ മികച്ച നടി ആരാണ്? ഉത്തരം പെനിലൂപ്പ് ക്രൂസ് ആണ്. മികച്ച നടി പെനിലൂപ്പ് ക്രൂസ് ആണ്. പെനിലൂപ്പ് ക്രൂസിൻ്റെ ചിത്രമായിട്ടുള്ള പാരലൽ മദേഴ്സ് ആണ്, ആ ഒരു ചിത്രത്തിലാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പാരലൽ മദേഴ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് പുരസ്കാരം. അടുത്തത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ജോൺ ആർസിലയാണ്. ഇപ്പം ജോൺ ആർസില എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ജോബ്, ദ മിസ്സിംഗ് എയ്റ്റ്, ഓൺ ദ ജോബ് ദ മിസ്സിംഗ് എയ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പം മറ്റൊരു ഓർത്തു വെക്കേണ്ടത് മികച്ച തിരക്കഥക്കുള്ള അവാർഡ് ലഭിച്ച ചിത്രമാണ് ദ ലോസ്റ്റ് ഡോട്ടർ. ദ ലോസ്റ്റ് ഡോട്ടർ എന്ന് പറഞ്ഞ ചിത്രം മാഗി ജിലൻ ഹോളിയുടെ ചിത്രമാണ് ദ ലോസ്റ്റ് ഡോട്ടർ. അതിനാണ് മികച്ച സ്ക്രീൻ പ്ലേ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫെയർസിലുള്ളത്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, പ്രധാനപ്പെട്ട അവാർഡുകൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് സ്റ്റേറ്റ് ഫാക്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. 5 മോക്ക് ടെസ്റ്റാണ് ഇപ്രാവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റിയാണ് ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ജനങ്ങൾക്ക് ഓർഡർ ചെയ്ത് വീട്ടുപടിക്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ അപ്ലിക്കേഷൻ ആരംഭിച്ചത്? അടുത്ത ചോദ്യം, G20 രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 2021 യോഗം നടന്ന സ്ഥലം എവിടെയാണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ഏത് ദിവസമാണ്? എത്ര വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഓവൽ ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ ഈ അടുത്ത് ടെസ്റ്റ് വിജയം നേടിയത്? ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 100 വിക്കറ്റ് വീഴ്ത്തിയ പേസ് ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഡെയിലി റിവിഷൻ ഉണ്ടാകും. വൈകുന്നേരം 5 മണിക്ക് ആ ദിവസത്തെ ഡെയിലി കറണ്ട് അഫെയർസും ഉണ്ടാകും. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.